പ്രിയ സജ്ജനങ്ങളെ, സാദര നമസ്കാരം. നമ്മുടെ ഇതിഹാസങ്ങളിൽ ആദികാവ്യമാണ് രാമായണം. രാമായണം എന്ന വാക്കിൻ്റെ അർത്ഥം രാമൻ്റെ അയനം. അയനം എന്നാൽ യാത്ര, രാമൻ്റെ യാത്ര, രാമൻ്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് രാമായണം. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാൽമീകി രാമായണത്തെക്കുറിച്ചാണ്. സകല രാമായണങ്ങളുടെയും മൂലഗ്രന്ഥമാണ് വാൽമീകി രാമായണം. 24,000 ശ്ലോകങ്ങളിൽ 7 കാണ്ഡങ്ങളിൽ വിസ്തരിച്ചു കിടക്കുന്ന വാൽമീകി രാമായണത്തെ അധികരിച്ചിട്ടാണ് ആനന്ദരാമായണവും അത്ഭുതരാമായണവും തുളസി രാമായണവും കമ്പരാമായണവും മലയാളികളായ നമുക്കേറെ പ്രിയപ്പെട്ട ഭാഷാപിതാവിൻ്റെ അധ്യാത്മരാമായണവും എന്തിനേറെ മാപ്പിള രാമായണം വരെ 100 കണക്കിന് രാമായണ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. ഓരോ മഹാത്മാക്കളും അവരവരുടെ വീക്ഷണത്തിൽ നിന്നുകൊണ്ട് രാമനെ നോക്കിക്കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിലെ കമ്പരാമായണത്തിൽ ചില മാറ്റങ്ങൾ അവർ വരുത്തിയിട്ട് സീതാദേവിയുടെ അച്ഛനാണ് രാവണൻ എന്നുവരെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലയിലൂടെ ബുദ്ധന്മാരും ജൈനന്മാരുമെല്ലാം അവരുടെ വീക്ഷണകോണിൽ ഇരുന്നു കൊണ്ട് രാമനെ കണ്ടിട്ടുണ്ട്. എന്നാൽ രാമായണത്തിൻ്റെ അടിസ്ഥാനം വാൽമീകി രാമായണമാണ്. സനാതനം ധർമ്മപാഠശാലയിലൂടെ വരുന്ന 300 ദിവസത്തോളം കാലം നാം ചർച്ച ചെയ്യുന്നത് വാൽമീകി രാമായണത്തെക്കുറിച്ചാണ്. ഒരു മനുഷ്യന് വ്യത്യസ്ത ജീവിത അവസ്ഥകളുണ്ട്. നമ്മൾ മക്കളായ ഒരു കാലഘട്ടം, അതുപോലെ സഹോദരങ്ങളാണ്, ഭർത്താക്കന്മാരാണ്, അച്ഛനാണ്, മുത്തശ്ശനാണ്, സഹോദരിയാണ്, കാമുകിയാണ്, കൂട്ടുകാരിയാണ്, അങ്ങനെ വ്യത്യസ്ത രൂപഭാവങ്ങൾ ഓരോ പുരുഷനും സ്ത്രീക്കുമുണ്ട്. ഇങ്ങനെ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ 4 അവസ്ഥകളാണ് പ്രധാനമായിട്ടും നമ്മുടെ ആശ്രമ വ്യവസ്ഥിതി എന്ന് പറയുന്നത്. ബ്രഹ്മചര്യ ആശ്രമം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇങ്ങനെ ജനിച്ചു മരിക്കുന്നത് വരെ ഈ 4 ആശ്രമങ്ങളിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ ഓരോരോ ജീവിത കാലയളവിൽ സത്യത്തെ ധർമ്മത്തെ ഉപേക്ഷിക്കാതെ ജീവിതത്തിലെ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും ധർമ്മത്തെ ഉപേക്ഷിക്കാതെ എങ്ങനെ ജീവിക്കാം എന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകയുടെ പേരാണ് ശ്രീരാമചന്ദ്രൻ. ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയും, യദ്യതാ ചരതി ശ്രേഷ്ഠ തത്തദേവേ തരോജന സയത് പ്രമാണം കുരുതേ ലോകസ്ഥതനു വർത്തതേ എന്ന്. ശ്രേഷ്ഠനായ വ്യക്തി എന്തു ചെയ്യുന്നുവോ അതിനെ ലോകം ചെയ്യും. അവിടെയാണ് ത്രേതായുഗത്തിൽ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 7-ാമത്തെ അവതാരമായിട്ട് ദശരഥ മഹാരാജാവിൻ്റെ മകനായിട്ട് മനുഷ്യരൂപത്തിൽ അവതരിച്ച മഹാത്മാവാണ് ശ്രീരാമചന്ദ്രൻ. വാൽമീകി രാമായണത്തിലെ രാമനും അധ്യാത്മരാമായണത്തിലെ രാമനും തമ്മിലുള്ള വ്യത്യാസം, വാൽമീകി രാമായണത്തിലെ രാമൻ മനുഷ്യനായ രാമനാണ്. നമുക്ക് ആവശ്യവും മനുഷ്യനായ രാമനെയാണ്. ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും സത്യത്തെ ധർമ്മത്തെ കൈവടിയാതെ പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ മകനെന്ന വാക്ക് പിതാവിനെ രക്ഷിക്കുവാൻ, പുത്രൻ എന്ന വാക്കിൻ്റെ അർത്ഥം പുത്ത് എന്നാൽ നരകം, നരകത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുന്നവൻ ആരോ അവൻ പുത്രൻ. അച്ഛൻ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി 14 കൊല്ലം കാട്ടിലേക്ക് പോകുന്ന രാമൻ്റെ ജീവിതം, ലക്ഷ്മണനൊപ്പം കാട്ടിൽ പോകുന്ന സഹോദര ബന്ധത്തിൻ്റെ ഉദാത്ത മാതൃകയായ രാമ ലക്ഷ്മണ ഭരത ശത്രുക്കന്മാരുടെ ജീവിതത്തിലൂടെയുള്ള യാത്ര, ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ഉദാത്തമായ കാലത്തെയും മാതൃകയായിട്ട് ഉദ്ഘോഷിക്കപ്പെടുന്ന സീതാറാം, സീതയുടെയും രാമൻ്റെയും ജീവചരിത്രം, ഉത്തമദാസനായ ഹനുമാന്റെ സുന്ദരകാണ്ഡം, ബാലി സുഗ്രീവന്മാരുടെ സഹോദര ബന്ധവും പകയുടെ കഥയും സുഗ്രീവന്റെ വിജയവും ബാലിയുടെ മരണവും, ഒടുവിൽ നിസാരമായ വാനര സൈന്യത്തെ ഉപയോഗിച്ചുകൊണ്ട് ലങ്കയിലെത്തി ദേവേന്ദ്രനെ തോൽപ്പിച്ച ആ സാക്ഷാൽ രാവണനെയും അവൻ്റെ വംശത്തെയും കൊന്നൊടുക്കി സീതാദേവിയെ വീണ്ടെടുത്ത് ഉത്തരകാണ്ഡത്തിലൂടെ സഞ്ചരിച്ച് തൻ്റെ ദൗത്യങ്ങൾ മുഴുവൻ പൂർത്തിയാക്കി പാലാഴിയിലേക്ക് വിലയം പ്രാപിക്കുന്ന ശ്രീരാമചന്ദ്ര മഹാദേവൻ്റെ ഐതിഹാസികമായ ജീവിതത്തിലൂടെയുള്ള യാത്ര നമുക്കിന്നു മുതൽ ആരംഭിക്കാം. എല്ലാ സജ്ജനങ്ങളെയും
ശ്രീരാമചന്ദ്രൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ശ്രീരാം.